എസ് പി ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിൻ്റെ ശങ്കരാഭരണം സിനിമ വന്നതിന് ശേഷമാണ് എസ് പി എന്നുള്ള വാക്ക്. ടി എം എസ് എന്നായിരുന്നു ആദ്യമായി, ടി എം സൗന്ദരരാജൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാലൂട്ടി വള്ളത്ത് കിളി, ആ പാട്ടൊക്കെയും പാടിയിട്ടുള്ളത്. ആ കാലഘട്ടം കഴിഞ്ഞു, പിന്നെ ജനങ്ങളുടെ മനസ്സിലുള്ളത് എസ് പി ആണ്, എസ് പി ബാലസുബ്രഹ്മണ്യം. ശങ്കരാഭരണത്തിൽ അതിൻ്റെ ഡയറക്ടർ മഹാദേവൻ എന്നാണ് അങ്ങനെ പേര്. അദ്ദേഹം പറഞ്ഞത്, എടാ എസ് പി, നീ ശങ്കര എന്ന് വിളിച്ചാൽ, ശങ്കര കേട്ടിട്ടുണ്ടല്ലോ, അത് വിളിച്ചു കഴിഞ്ഞാൽ ശങ്കര ഇങ്ങോട്ട് പോരും, കൈലാസത്തിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്, അതിന് മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ വലിയ തരത്തിൽ പോപ്പുലർ ആവുമെന്ന് ശങ്കരാഭരണം വന്നപ്പോഴാണ്. അത്ഭുതമാണ്, അവസ്ഥ ക്ലാസ്സിക്കൽ പഠിച്ചിട്ടില്ല, ക്ലാസ്സിക്കൽ പഠിക്കാൻ്റെ പാടിയത് അങ്ങേര്. അത് പറ്റിയൊരു കാര്യം, ഈ ക്ലാസിക് പാട്ട് പഠിക്കുന്നത് ക്ലാസിക് പാടാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ അടിസ്ഥാനമാണ് വാസ്തവത്തിൽ. ക്ലാസ്സിക് പഠിച്ചിട്ട് നല്ല പാട്ട് പാടുകയാണ് വേണ്ടത്, ജനങ്ങളുടെ മനം കുളിപ്പിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ക്ലാസ്സിക്ക് പഠിച്ചിട്ട് ക്ലാസ്സിക്ക് തന്നെ പാടിയിട്ട് ആരും കേൾക്കാനില്ലാതെ, എന്നിട്ട് കച്ചേരി ഒന്നും ആരും കേൾക്കില്ല, കച്ചേരി കേൾക്കണ്ടെന്നിട്ടല്ല, അതിൻ്റെ അടിസ്ഥാനമാണ് വാസ്തവത്തിൽ. എങ്ങനെ ഒരു പാട്ട് പ്രിപ്പയർ ചെയ്യണം, സൃഷ്ടിക്കണം, അതിൻ്റെ അടിസ്ഥാനമാണ് ക്ലാസ്സിക്കൽ. എന്നിട്ട് അതന്നെ പാടിക്കൊണ്ടിരുന്ന ആരും കേൾക്കൂ, കുഴപ്പം തന്നെ പാടിക്കഴിഞ്ഞാൽ. ഇവിടെ എസ് പിക്ക് ക്ലാസിക്കിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല, പക്ഷെ പാട്ടറിയാം, അസറായിട്ട് പാടി, പാടിയോടും പാടി. വലിയൊരു കാലഘട്ടത്തിൽ വേറൊരാളുണ്ടായിരുന്നില്ല, തമിഴ്നാട് എത്ര വലിയ സ്റ്റേറ്റാണ്, ഒരാൾ പോലും അദ്ദേഹത്തിന് ഇതിലുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഏതൊരു കലാകാരനാണെങ്കിലും വലിയൊരു ക്വാളിറ്റി വേണം, അഹങ്കാരമില്ലായ്മ. ഈ ഒരു കാര്യത്തിൽ എസ് പി മഹാസമ്പന്നനായിരുന്നു വാസ്തവത്തിൽ. മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ ചിന്ത ഉണ്ടായില്ല, പാടുക പാടുക വീണ്ടും പാടുക 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 തന്നെ. പാട്ടിനോട് അതായത് നോക്കിയാൽ, പിന്നെ സ്റ്റുഡിയോ പുറത്തു പോകണ സംഭവം ഉണ്ടായിട്ടില്ല, എപ്പോഴും സ്റ്റുഡിയോയിലാണ്. പക്ഷെ മറ്റു പലരും അങ്ങനെയല്ല, സാധനം എന്തൊരു പഠനത്തിൻ്റെ ആ ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പഠനവും കഴിഞ്ഞു, സാധനവും കഴിഞ്ഞു, സാധകവും കഴിഞ്ഞു, അഹങ്കാരമാണ് പിന്നെ. ഇവർക്ക് ചിത്ര സുജാത, ചിത്ര ചേച്ചി സുജാത, അതുപോലെ തന്നെ നമ്മളുടെ സുശീല അമ്മ, ജാനകിയമ്മ, ജാനകിയമ്മ ശരിക്കും സന്യാസിനിയുടെ പോലെയാണ്, രുദ്രാക്ഷം ധരിച്ച്, അവർ സ്വർണ്ണമാരൊന്നും ധരിക്കില്ല, വലിയൊരു മറ്റേത് എന്താ പറയുക, മറ്റേ ഭസ്മവും തൊട്ട് മുടി വെറുതെ കെട്ടി വെക്കുള്ളവർ, അതുകൊണ്ട് ഒരു ഇതുമില്ല, ശരിക്കും സന്യാസിനിയമ്മയുടെ പോലെയാണ് അവർ, ഒരഹങ്കാരം ഒന്നുമില്ല, ഒന്നുമില്ല. അതേസമയത്ത് ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു തൃക്കൂർ, അതൊന്നും രണ്ട് സിനിമയിൽ പാട്ട് പാടി, അതോട് കൂടിയിട്ട് പിന്നെ എന്തായിരുന്നു അഹങ്കാരം. ഒരു ഇൻ്റർവ്യൂ ഞാൻ അടുത്താൽ കണ്ടു, അപ്പോൾ നിങ്ങൾ, അപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുന്ന അവർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഈ സാധകം ഒക്കെ ചെയ്യാറുണ്ട്? ഓ, ഞാൻ എന്താ പറയുക, എനിക്ക് ഐ ഡോണ്ട് നോ ഇത് സി, ഞാനൊരു ലേസി എന്നൊക്കെ പറഞ്ഞു. അമ്മ ഞാൻ വിലയിരുത്തു, ഇതിൻ്റെ കണി പണി കഴിഞ്ഞു, പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. അഹങ്കാരം വേണം, കാരണം പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധകം ചെയ്തു, പാട്ട് സാധകം ചെയ്തു, 1000 ദിവസം നമ്മൾ സാധകം ചെയ്തു, 10 ദിവസം സാധകം ചെയ്യാതിരുന്നാൽ പാടുമ്പോൾ തെറ്റും. എല്ലാ വിദ്യയും അതുപോലെ തന്നെയാണ്, അഭ്യാസത്തിൻ്റെ മഹത്വം പോലെയാണ് വിദ്യ നമ്മുടെ കയ്യിലിരിക്കുക എന്നർത്ഥം. ഇവിടെ ശ്രേയ ഘോഷാൽ വന്നു, അവർ ബംഗാളി പെൺകുട്ടിയാണ്, അത് മലയാളം പാടുന്നു, അത് മലയാളം പാടുമ്പോൾ ആ മലയാള കൊഞ്ചൽ പോലും ആ കുട്ടിക്കുണ്ട്, ദൈവദത്താണ്. മാത്രമല്ല അതിൻ്റെ സ്വഭാവം, ഇതിനെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു ഡയറക്ടർ എനിക്ക് നല്ല പരിചയമുള്ള തിരുവനന്തപുരത്തുകാരനാണ്. അവർക്ക് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്തിനാ ഈ ബംഗാളികളെ പിടിച്ച് പാടിപ്പിക്കുന്നത്? അവർ പറഞ്ഞതെന്നറിയാം, ആ കുട്ടിയുടെ പാട്ടിൻ്റെ മഹത്വത്തോടൊപ്പം തന്നെ അതിൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വമാണ്. ഇവിടെ കുറേ എണ്ണം ഉണ്ട്, 2 പാട്ട് കിട്ടിയപ്പോൾ ഭയങ്കര അഹങ്കാരമായി പിന്നെ, പിന്നെ പാട്ടിനെ അനലൈസ് ചെയ്യാതെ ത്യാഗരാജനല്ലേ. ഇതാണ് ഇവിടുത്തെ അവസാനം അവസ്ഥ. ഇവിടെ ഒരു ഗായകൻ ഉണ്ടായിരുന്നു, മധു എന്നാ പേര്. അവൻ സമയത്ത് വരില്ല, സമയത്ത് വന്നാൽ മോശം എന്നാ ധാരണ, സമയത്ത് വരില്ല. ഒരു 2000 രൂപ ആ വഴിക്ക് കളയും. പിന്നെ സമയത്ത് വന്നില്ലെങ്കിൽ അടുത്ത സമയം ആകുമ്പോൾ അവർ വിട്ടു തുടങ്ങണ്ടേ, അപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ റെക്കോർഡിംഗ് റൂം ബുക്ക് ചെയ്യേണ്ടി വരും. യേശുദാസ് അങ്ങനെയല്ല, എത്ര വലിയ ഗായകനാണ്. 7 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 7 മണിയല്ല കണക്കൂട്ട, 6:50 കണക്കൂട്ട് അവിടെ എത്തിയിരിക്കും. 7 മണിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വഴിക്ക് പോകും, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെ ചില ആധ്യാത്മികത, അതൊക്കെ ആധ്യാത്മികത കൃത്യനിഷ്ഠ, അത് ആന്തരികമാണത്, മനസ്സിൻ്റെ ഭാവമാണ്, അതൊക്കെയും കാത്തുസൂക്ഷിക്കുന്നവർ ഇത്തരം രംഗത്തൊക്കെയും ശോഭിക്കുള്ളൂ എന്നർത്ഥം. ഈ യേശുദാസിൻ്റെ പ്രേതമായിട്ടൊരാൾ വന്നു ഇവിടെ, യേശുദാസിൻ്റെ പോലെ വെള്ള, യേശുദാസിൻ്റെ വെള്ളവാച്ച്, യേശുദാസിൻ്റെ പോലെ മുടി, യേശുദാസിൻ്റെ പോലെ താടി ഒക്കെ ആയിട്ട് വന്നു. ഇപ്പം എവിടെ നമ്മളേ യേശുദാസ് ഉള്ളോടത്തോളം കാലം ഒരു വെറൈറ്റി ഒരു ശബ്ദം വേണ്ടേ?
ആ മറ്റേ ഇതുവന്നു എന്തായാലും പറയുക, അയാളുടെ പേര് എനിക്ക് അത്ര ഓർക്കുന്നില്ല. ലജ്ജാവതിയെ, ലജ്ജാവതിയെ പറഞ്ഞ വാർത്തര് കേട്ടു, ഒരു വ്യത്യസ്തമായ ശബ്ദം അത് കേട്ടു. ഇത് എല്ലാവരും യേശുദാസന്മാരാകുകയാണ്. ഒരിക്കൽ ഒരാളവിടെ ചെന്ന് മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ജി ദേവരാജ മാഷ്ടർ അടുത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു ഒരാളെ കൊണ്ടുചെന്നിരിക്കുകയാണ്, മകരയോ മറ്റേ കൊണ്ടുചെന്നിരിക്കുക, ഇവൻ യേശുദാസിൻ്റെ പോലെ പാടുന്നു പറഞ്ഞു. ദേവരാജ മാഷ്ടർ സ്വഭാവം അറിയുന്നവർക്ക് അറിയുള്ളൂ, ഞാൻ കെ പി സി ഉള്ള സമയത്തേക്ക് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഇവൻ ഇവൻ യേശുദാസിൻ്റെ പോലെ പാടുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞത് യേശുദാസ് ചത്തോ ആണ് ചോദ്യം. ആണ് ചോദിച്ചു, യേശുദാസ് ചത്തോ എന്നാണ് ചോദ്യം. അവർ തിരിച്ചുപോയി, അവർക്ക് മനസ്സിലായി യേശുദാസിൻ്റെ പോലെ പാടുന്ന ഒരാൾ യേശുദാസ് ഉള്ളത് എന്തിനാ, ആൻഡ് വെറൈറ്റി ഓഫ് സോങ്. അപ്പം അതില്ലാണ്ട് ഒരാൾ ഈ യേശുദാസിനെ അനുകരിക്കാൻ ശ്രമിച്ചു എവിടെ, അയാളിപ്പോൾ അഡ്രസ്സ് തന്നെ ഇല്ല വാസ്തവത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ഇതിന് ആ മറ്റേ ഈ മറ്റേ യൂട്യൂബിലേക്ക് വന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരുന്ന് കരയിട കാണാം, അത്ര മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. ഇവിടെ എസ് പി ഈ പറയുന്ന ഒരു അഹങ്കാരമില്ലായ്മ, ഒരു കലാകാരനെ എങ്ങനെയായിരിക്കണം, ഒരു കലാകാരൻ കംപ്ലീറ്റ് കലാകാരനായിരിക്കണം, അവന് സമൂഹ പ്രതിബദ്ധതയുണ്ട്. ഒരു കലാകാരനിപ്പം മമ്മൂട്ടിയുണ്ട്, അല്ലെങ്കിൽ മോഹൻലാലുണ്ട്, ഇവരെ സിനിമ വിജയിപ്പിക്കുന്ന ആര്, അവർ ഈ ജനങ്ങൾക്ക് ഇത് രണ്ട് വാക്ക് വരട്ടെ കാണാം അവരെ അടുത്ത സിനിമ എത്രത്തോളം വിജയിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കലാകാരന്മാർ മുഴുവൻ ജനങ്ങളുടെ ഇടയിലാണ് താമസിക്കുന്നത്, അവർക്ക് ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണ് വാസ്തവത്തിൽ. ഇപ്പോൾ എസ് പി മരിച്ച സമയത്ത്, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ്, എസ് പി മരിക്കുന്ന സമയത്ത് ഇവിടെ നിരക്ക് പരക്കെ പോസ്റ്റർ ഉയർന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ അതിൻ്റെ അടിയിൽ നിലവിളക്ക് കൊണ്ടുവച്ചിരിക്കുന്നു, 11 മണിക്ക് അദ്ദേഹത്തിൻ്റെ ശവദാഹമാണ്, നിലവിളക്ക് കൊണ്ടുവച്ചിരിക്കുന്നു, പൂക്കൾ കൊണ്ടുവച്ചിരിക്കുന്നു. വെറുമൊരു പ്രൊഫഷണൽ ഗായകനല്ല, ഒരു നാടിൻ്റെ സമ്പത്ത്. അതെങ്ങനെ ഉണ്ടാക്കിയത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം. അദ്ദേഹം ഒരു നിമിഷം അഹങ്കാരത്തിൻ്റെ ഒരു സ്വരം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ആൾക്കാർ സ്തബ്ധരായി. യേശുദാസ് ഇവിടെ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് ഒരു അവാർഡ്, ആ അവാർഡ് വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം പറഞ്ഞു യേശുദാസ് വലിയ ഗായകനൊക്കെയാണ്, പക്ഷേ ഈ അവാർഡ് യേശുദാസിന് കിട്ടില്ല എന്ന്. ആൾക്കാർ ഒരു നിമിഷം ശബ്ദരായി, എന്നിട്ട് പറയുകയാണത് ഇത് യേശുദാസിൻ്റെ പേരിലുള്ള അവാർഡാ, അത് യേശുദാസിന് കൊടുക്കുമോ, യേശുദാസിൻ്റെ പേരിലുള്ള അവാർഡ് യേശുദാസിന് കൊടുക്കുമോ, അതെനിക്കേ കിട്ടുള്ളൂ എന്ന്. അദ്ദേഹം മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ഗായകനാ, യേശുദാസിനെ കൂടുതൽ പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റും, കാരണം തമിഴ്നാട് അത്രയും വലിയ സ്റ്റേറ്റ് അല്ലേ. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ സംഗീതം ദൈവദത്തമാണ്, എല്ലാം ദൈവദത്തമാണ്, എല്ലാ കഴിവുകളും, സർക്കസ് ആണെങ്കിലും മറ്റേ ഇടിക്കൂട്ടിൽ നിന്നിട്ടുള്ള മുഹമ്മദ് അലിയുടെ കഴിവാണെങ്കിലും ഒക്കെയും ഒക്കെ എല്ലാം എല്ലാം നല്ല നടനാണെങ്കിൽ, നല്ല കാട്ട് കള്ളനാണെങ്കിൽ, നമ്മുടെ വീരപ്പൻ 4 മണിക്കൂർ അങ്ങനെ പൂജ ചെയ്തിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റിയോ? അങ്ങനെ മകൾ ഇപ്പോൾ ഡോക്ടറാണ്. ഞാൻ എല്ലാത്തിനും ഞാൻ അഡ്വക്കേറ്റ് ചെയ്യല്ല, പക്ഷേ എല്ലാം ദൈവദത്തമാണ്, എല്ലാ കഴിവും ദൈവദത്തമാണ്. ആ ഒരു കാര്യം എവിടെ നിന്നോ, ഇറ്റ്സ് കമ്മിങ് ഫ്രം സംവെയർ. എല്ലാ കഴിവുകളും, ഒരാൾക്ക് നല്ലൊരു ശബ്ദം ഉണ്ടായി, ഇതെങ്ങനെ ഉണ്ടായത്, എന്താ വെറ്റില എണ്ണയിൽ മുക്കി തിന്ന ശബ്ദം ഉണ്ടാകുമോ, അല്ലെങ്കിൽ തൊണ്ടയിൽ പിടിച്ച ഡിടി ഇടിച്ച ശബ്ദം ഉണ്ടാകുമോ, അത് ദൈവദത്തമാണ്. സൗന്ദര്യം ദൈവദത്തമാണ്, ഉയരം ദൈവദത്തമാണ്, നല്ല നിറം ദൈവദത്തമാണ്, നല്ല കണ്ണുകൾ ദൈവദത്തമാണ്, നീണ്ട മൂക്ക് ദൈവദത്തമാണ്, സർവ്വതും ദൈവദത്തമാണ്, ആന്തരികമായിട്ടുള്ള കഴിവുകളും ദൈവദത്തമാണ്. ആയതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഗുരുവായൂരപ്പ എന്ന് ഹിന്ദുക്കൾ വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ കർത്താവേ എന്ന് വിളിക്കുന്നു, മുസ്ലിങ്ങളാണെങ്കിൽ അല്ലാ. മുഹമ്മറാഫി പാടാൻ വരുന്ന സമയത്ത് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അല്ലാ എന്ന് പറഞ്ഞിട്ട് പാട്ട് തുടങ്ങിയിരുന്നത്. അതിൻ്റെ റെക്കോർഡിങ്ങിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ആരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനായിട്ട് പാട്ട് തുടങ്ങുമ്പോഴും പാട്ട് കഴിയുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്നെ കൊണ്ട് പാടിക്കുന്നവനെ സ്തുതിക്കാതെ പിന്നെ ആരെയാ സ്തുതിക്കുക? ഒരു പനി വന്നാൽ കഴിഞ്ഞില്ലേ, ഒരു പനി വന്നാൽ പാട്ടും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അവിടെ കെടാന്ന് പറയും. ഈ തൊണ്ടയിൽ നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ, ഒരു തരം കുഴലുണ്ട്, അതിൻ്റെ മുമ്പിൽ മറ്റേതുണ്ടായിരിക്കും, എന്താ അതിന് പറയുക, ക്യാമറ ഉണ്ടായിരിക്കും, അത് വെച്ച് നോക്കുമ്പോൾ വലിയ താൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈശ്വര ഓക്കൽക്കോട്. വളരെ ചെറിയ മാംസ കഷ്ണങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്.
അറിയാതെ നമ്മുടെ വായനയ്ക്ക് ഇത്തിരി ഒരു തുള്ളി ആസിഡ് പോയാൽ കഴിഞ്ഞു, പിന്നെ വിശ്വാസമില്ല, സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാം ദൈവതത്വമാണ്. ആ ദൈവതത്വമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിന്നൊരു പാട്ട് പാടാൻ പോവുകയാണ്. നീ എൻ്റെ പുറകിലുണ്ടാവണം, ഇതാണ് ഈശ്വര, നീ എൻ്റെ പുറകിലുണ്ടാവണം എന്ന് പോയിട്ട് പറഞ്ഞ് പറഞ്ഞ് പോകുന്ന പാട്ടുകൾക്ക് അത് എന്തൊരു കർമ്മമാകട്ടെ, അതിനൊരിക്കലും പിഴ സംഭവിക്കില്ല. ഇദ്ദേഹത്തിന് 2-3 വയസ്സിന് മൂപ്പുള്ള യേശുദാസ്, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, യേശുദാസും പ്രശസ്തനാണ്. പക്ഷേ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗായകനാണ്, ഐ എം എ ഗുഡ് സിംഗർ, യാതൊരു സംശയമില്ല, പക്ഷെ എന്നെ മഹാഗായകൻ എന്ന് വിളിക്കരുത്, മഹാഗായകൻ ദേഹിക്കുന്നു, സരസ്വതിയുടെ അവതാര പുരുഷൻ ദേഹിക്കുന്നു എന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമമാണ്. 100 കിലോയുള്ള ഒരു മനുഷ്യൻ കുമ്പിട്ടുന്ന കാര്യം തുടരില്ല, സാഷ്ടാംഗ പ്രമാണം, 1000-ക്കണക്കിന് ആളുകളെ മറ്റേ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരിക്കൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെയും യേശുദാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഭചേച്ചിയുടെയും അദ്ദേഹം കാലുകൾ കഴുക വരെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിനയമായിരുന്നു, ആ ഒരു എളിമയായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പ്രധാന മഹിമ. ആ എളുപ്പം അതായിരുന്നു വലിപ്പം. നമ്മളുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിപ്പമില്ലായ്മയാണ് എൻ്റെ വലിപ്പം എന്ന് പറഞ്ഞ പോലെ എസ് പി ബാലസുബ്രഹ്മണ്യം ആരെക്കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ, ഒരു കറുത്ത വാക്ക് പോലും പറയിപ്പിക്കാതെ, ആരെയും ഒരു കറുത്ത വാക്ക് പറയാതെ അതിവിടുന്ന് പിരിഞ്ഞുപോയി. പക്ഷെ നമുക്ക് മറക്കാൻ കഴിയില്ല കേട്ടോ, കാരണം ഇന്നും ഇവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ മേക്കി കൂടെ ഇവിടുത്തെ മേക്കി കൂടെ വരുന്നത് എന്താ, എസ് പിയുടെ പാട്ടുകൾ. തമിഴന്മാർ അവരെ കണ്ണീർ വറ്റും, കുറച്ച് കഴിയുമ്പോൾ മറക്കും, പക്ഷേ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകില്ല. അതുപോലെ 50,000 മറ്റോ പാട്ട് പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. നമസ്കാരം.